ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫോർവേഡക്കിൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം കേട്ടോ. അങ്ങനെ ഗായ്സ്, കുറേ നാളത്തെ ഇടവേള കഴിച്ചാൽ നമ്മളും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. ആ വെറൈറ്റി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കുന്നത് മെഷീൻ കേട്ടോ. മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു രീതിയിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ മെഷീനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഏത് ചിത്രം വരയ്ക്കാത്ത ആളിനും വളരെ സിമ്പിളായിട്ട് തന്നെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതാ കേട്ടോ, നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും എന്തായാലും നേരെ വീഡിയോട്ട് വരാം. ആ വീഡിയോ ഒന്നും പറയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോട്ട് വരാം. ഗായ്സ്, അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലത്തെ ഏകദേശം നമുക്ക് രണ്ട് പീസുകൾ ആവശ്യമുണ്ടോ. ഇതുപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചതുര ആകൃതിയിലൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കോണാകൃതിയിൽ ഈ രണ്ട് പീസ് നമ്മൾ ഇതുമലോട്ടായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താ വെച്ചാൽ സാധാരണ രീതിയിലൊരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ഫ്രെയിമിലോട്ടായിട്ട് ചെറിയ രീതിയിൽ ഹോളും കാലം അട്ടി അതിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി കഴിച്ച് നമുക്ക് ഈ ഒരു സംഭവത്തിലോട്ടായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ഉണ്ടാവണം ഈ ഒരു ഫോണാട്ടോ. അപ്പോൾ ഒരു ഫോൺ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ മൊബൈലെല്ലാം വെക്കാൻ വേണ്ടി തന്നെ മൊബൈലിൻ്റെ ആ ഒരു അളവിലായിട്ട് നമ്മൾ ചെറിയ രീതിയിലെ ഹോളും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഗ്ലാസും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൊബൈലെല്ലാം നമ്മൾ ഈ ഒരു ഫ്രെയിമിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതോടെ നമ്മളെ വർക്കും കാര്യമെല്ലാം കംപ്ലീറ്റ് ആയി. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും വേണം. അപ്പോൾ ഇതാട്ടോ നമ്മളെ മെഷീൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രം ഇതുപോലെ ഓണാക്കിന് ശേഷം നമ്മൾ മെഷീനിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇരുട്ടിലെ റൂമിലോട്ട് പോയതിന് ശേഷം ജസ്റ്റ് ഇത് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഓണായി കൊടുത്താൽ ഇതുപോലെ പ്രിൻ്റായി കിട്ടുന്ന കേട്ടോ. നമുക്ക് ഇതിന് മുകൾ ഭാഗത്തൂടെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മാത്രം മതി. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് മുകൾ ഭാഗത്തൂടെ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഇതുപോലത്തെ പിക്ചർ കിട്ടും കേട്ടോ. നമ്മൾ അതുപോലത്തെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെച്ച ചിത്രം കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ചിട്ട് ആ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മെഷീനിൽ നിന്ന്. ഗായ്സ്, നമ്മൾ മെഷീനെ കുറിച്ച് പറയുന്നതിന് സംഭവം അടിപൊളി കേട്ടോ. ഏത് വരക്കാറേതവർക്കും വളരെ സിമ്പിളായി തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നല്ല സമയത്ത് ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്ഷനായി കാണാൻ നമ്മൾ ആ ഫോട്ടോ ഒക്കെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ എന്താട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.